കോഴിക്കോട് കുന്നത്തുപാലം സ്വദേശിനിയെ അയൽവാസി മാരകായുധവുമായി എത്തി തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു ഇയാൾ മറ്റ് സ്ത്രീകളെയും നിരന്തരമായി ഉപദ്രവിച്ചിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു കുന്നത്തുപാലം സ്വദേശിനി സുഹറാബിയെ ബുധനാഴ്ച രാവിലെ 10 മണിയോടെയാണ് മാരകായുധവുമായി എത്തിയ അയൽവാസി വീട്ടിനുള്ളിൽ കയറി തലക്കടിച്ചത് വീട്ടിനുള്ളിൽ മാരകായുധവുമായി എത്തിയ ഇയാൾ കഥകടച്ച് പിന്നിലൂടെ വന്ന് ആയുധം കൊണ്ട് തലക്കടിക്കുകയായിരുന്നുവെന്ന് സുഹറാബി പറയുന്നു. ഓന് ഓന് ബുസ്റ്റേഡാണ് ഫോൺ ചെയ്യുന്നത്. ഓനിപ്പോ ഓടി വന്നിട്ട് ഇഞ്ഞ കയറി പിടിച്ച് ഇഞ്ഞ തലക്കടിച്ച് ഇഞ്ഞ വീട്ടിൽ തലയിൽ കെട്ടാണ് ഒന്നായിട്ട് പത്ത് സ്റ്റിച്ചിട്ട് പോകും. നാട്ടുകാരെത്തി കഥക് തുറന്നപ്പോൾ കണ്ടത് സുഹറാബിയുടെ പുറത്ത് കയറിയിരുന്ന് ആയുധം കൊണ്ട് തലക്കടിച്ചുകൊണ്ടിരിക്കുന്ന അയൽവാസിയെയാണ്. ഞാൻ ആർപ്പ് കേട്ടിട്ട് വാതില് തുറന്നു നോക്കുമ്പോ അതിന്റെ നെഞ്ഞത്ത് കയറിയിരിക്കുക, മേല് കയറിയിരിക്കുകയാണ്. ചങ്കൊക്കെ പിടിക്കുന്നുണ്ട്, കൈത്തിനൊക്കെ പിടിക്കുന്നുണ്ട്. ഒരു കൈമല് ഒരു കമ്പി കഷ്ണം പോലത്തതുണ്ട്, ഒരു ഇരുമ്പിന്റെ ഒരു ഇതുണ്ട് കൈമല്. ഇയാൾ മാനസിക വൈകല്യങ്ങൾക്കുള്ള മരുന്ന് കഴിക്കുന്നയാളാണെന്നാണ് പോലീസ് പറയുന്നത്. വീട്ടിൽ നിന്നും തോക്ക് മാതൃകയിലുള്ള ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിനു മുൻപ് പലതവണ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്ന് ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും സുഹറബി പറയുന്നു. രാത്രി സമയം 2 മണിക്കൊക്കെ വന്നിട്ട് മേൽ സ്വിച്ച് ഓഫ് ആക്കല്, പീസ് പൊട്ടിക്കല്, പിന്നെ ആണെങ്കിൽ അതേമാതിരി എല്ലാവർക്കും പേടിയാണ്. അവനെ രാത്രി സമയത്ത് വാർപ്പിനെ മേലെ കയറിയിട്ട് നമ്മളെ കല്ല് ഓരോന്ന് ഇട്ടിട്ട് നമ്മളെ പേടിപ്പിക്കുക. പിന്നെ അങ്ങനെ അവനെ പേടിച്ചിട്ട് നമ്മളിവിടെ എല്ലാ കുടുംബങ്ങളും കഴിയുന്ന അവന്റെ പേരിൽ ഒരു പരാതി ഉണ്ട്. നമ്മള് പന്തിരങ്കാവ് പോലീസ് അവിടെ കൊടുത്തിട്ടുണ്ട് നേരത്തെ, ഒരു പരാതി അവന്റെ പേരിലുണ്ട്. കൈരളി ന്യൂസ് കോഴിക്കോട്.